മനുഷ്യ വ്യഭിചാരത്തെക്കാൾ കടുപ്പമുള്ളതാണ് ഒരാളെ ദൈവത്ത് പറയുന്നത് കേട്ടോ. ഉള്ളത് പറയൽ തന്നെയാണ് ദൈവത്ത്, ഇല്ലാത്തത് പറയുന്നത് കളവാണ്. ഉള്ളതല്ലേ ഉസ്താദേ ചീത്തയായതിന് ആള് കൂടിയാലോ അവിടെ വേമ്പോ എന്താ കാരണം? അവിടെ ദൈവത്ത് പറയൽ നടക്കുന്നുണ്ട്, പാടില്ല. അതിന് ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, ഇങ്ങനെ ദൈവത്ത് പറഞ്ഞു കൊടുക്കും, പാടില്ല. ഏറ്റവും വലിയ അപകടം പിടിച്ച സാധനമാണ് നാവ്. നാവ് നാവിനേക്കാൾ അപകടം പിടിച്ചതൊന്നില്ല. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഗൈബത്തു അസദ്ദു മിനസ്സിനാ. മനുഷ്യ വ്യഭിചാരത്തെക്കാൾ കടുപ്പമുള്ളതാണ് ഒരാളെ ഗൈബത്ത് പറയുന്നത് കേട്ടോ. ഉള്ളത് പറയൽ തന്നെയാണ് ഗൈബത്ത്, ഇല്ലാത്തത് പറയുന്നത് കളവാണ്. ഉള്ളതല്ലേ ഉസ്താദേ ഞാൻ പറഞ്ഞത് എന്ന് ന്യായം പറയുന്ന ചില മുടന്തൻ ന്യായക്കാരുണ്ട്. ഉള്ളതായാലും പറയാൻ പാടില്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ കൂട്ടത്തില് പൊക്കം കുറഞ്ഞ ഭാര്യയാണ് സഫിയ്യ ബീവി റളിയല്ലാഹു അൻഹാ. പക്ഷേ നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ഭാര്യയാണ് സഫിയ്യ ബീവി റളിയല്ലാഹു അൻഹാ. പക്ഷേ കാണാൻ കുറച്ച് പൊക്കം കുറവാണ്. ആ സഫിയ്യ ബീവി നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മെല്ലെ ഇങ്ങനെ കാണിച്ചു, നബിയേ ഈമ വന്ന് ഈമ വന്ന് ഈമ വന്ന് കൈകൊണ്ടാണ്, നാവ് കൊണ്ടല്ല പറഞ്ഞു, കൈ കൊണ്ട് ഈമ വന്നു. ഈമ വന്ന് പറഞ്ഞു ഇത്തരം ഉള്ളു ചെറിയ മനുഷ്യത്തി വന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉമ്മമാര് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ആയിഷ ബീബിയോട് പറഞ്ഞു, ആയിഷ നിങ്ങൾ സഫിയയെ ഗീബത്ത് പറഞ്ഞു പോയി, നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, ആ വാക്ക് ഒരു കടലിലോട്ട് ഇട്ടോ, കടലിൽ ഈ വാക്ക് കാരണമായി പൂർണമായും പകർച്ചയായി പോകും കേട്ടോ. അത്രയും വലുതാണ് ഗീബത്ത്. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പണ്ഡിതന്മാര് പറഞ്ഞു, ഒരു മനുഷ്യൻ ധാരാളം നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഗീബത്ത് കാരണമായി അവന്റെ അമലുകൾ നിഷ്ഫലമായി പോയി. അതുകൊണ്ടല്ലേ നാവിനെ സൂക്ഷിച്ചോ, അത് വലിയ അപകടമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആരാണ്? ആരാണ് സിദ്ദീഖുൽ അക്ബർ? തങ്ങള് ഉമറുൽ ഫാറൂഖ് തങ്ങള് ചോദിച്ചില്ലേ, സിദ്ദീഖേ നിങ്ങളെ ജീവിതത്തിലുള്ള ഒരു രാത്രി എനിക്ക് തരുമോ, ഒറ്റ രാത്രി എനിക്ക് തരുമോ? എന്റെ ജീവിതത്തിലുള്ള എല്ലാ രാത്രിയും ഞാൻ നിങ്ങൾക്ക് തരാ, പക്ഷേ നിങ്ങളെ ജീവിതത്തിലുള്ള ഒരു രാത്രി എനിക്ക് തരുമോ? സിദ്ദീഖുൽ അക്ബർ തങ്ങള് ചോദിച്ചു, ഏത് രാത്രി? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് ഗുഹയിൽ പോയി താമസിച്ചില്ലേ? അന്ന് സിദ്ദീഖ് തങ്ങൾ കൂടെയുണ്ടായല്ലോ. അന്ന് എല്ലാ പൊത്തിലൊത്തിലും അതാ ഒരു കുപ്പായത്തിന്റെ കഷ്ണം വെച്ചു കൊടുത്തു. ഒരു പൊത്തിനതാ കുപ്പായത്തിന്റെ കഷ്ണം കിട്ടാതെ ആയപ്പോൾ കാലിന്റെ വിരല് വെച്ചു കൊടുത്തില്ലേ? പാമ്പ് വന്ന് കടിച്ചില്ലേ? കടിച്ചപ്പോൾ വേദന സഹിക്കാൻ വയ്യാതെ കണ്ണിൽ നിന്ന് വെള്ളമിറ്റിയില്ലേ? ഹബീബായ തങ്ങൾ മടിത്തട്ടിൽ കിടക്കുകയല്ലേ? തങ്ങളെ മുഖത്ത് ഈ വെള്ളമിറ്റിയപ്പോൾ ഉണർന്നില്ലേ? എന്താണ് എന്റെ സിദ്ദീഖിന് പറ്റിയതെന്ന് ചോദിച്ചില്ലേ? ആ ഒരൊറ്റ ദിവസം പോരെ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് നാളറബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ ആ ഒരു ദിവസം പാവപ്പെട്ട ഉമറിന് തരുമോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനവരുടെ ചരിത്രത്തിൽ കാണാം, മഹാനവരുടെ വായയിൽ കല്ല് നിറച്ചു വെക്കുന്നു.